അങ്ങനെ എന്നിട്ട് എക്സ്പ്രസ് എൻട്രിക്കുള്ള യോഗ്യതയായി. ഇനി എന്ത് ചെയ്യും അടുത്തത്? അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ കട്ട് ഓഫിൽ നമ്മൾ പെട്ടു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാനഡ ഇമിഗ്രേഷൻ നമുക്ക് ഇൻവിറ്റേഷൻ തരികയെന്നാണ്. ഐ ടി എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ടു അപ്ലൈ. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നിശ്ചിത ടൈം ഫ്രെയിം ഉണ്ട്, അതിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാൻ എന്തിനു വേണ്ടിയിട്ട്? പി ആറിന് വേണ്ടിയുള്ള പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടിയുള്ള അപ്ലിക്കേഷൻ. എത്ര കാലം നിൽക്കാൻ കിട്ടും? അത് 5 ഇയർ, നമുക്ക് എത്ര കാലം വേണം നിൽക്കാം. 5 ഇയർ വിസയാണ് നമുക്ക് തരുന്നത്. ഓരോ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് പുതുക്കിക്കൊണ്ടിരിക്കാം. വൺസ് ഐ ടി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് കടമ്പകളുണ്ട്. ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഡോക്യുമെന്റേഷൻ വരുന്നത്. ഒന്ന്, നമ്മൾ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ നോക്കുന്നത് നമ്മുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ എന്തെങ്കിലും സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യും. നമ്മൾ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്ത് 6 മാസത്തിലധികം താമസിച്ചിട്ടുണ്ടോ, ലാസ്റ്റ് 10 വർഷങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സകലമായ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. അതേപോലെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. നമ്മൾ പോകുന്ന ആൾക്കാർ ഇപ്പോൾ ഒരാൾ സിംഗിൾ ആയിട്ടാണ് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു നിശ്ചിത തുക കാനഡ പറയുന്നുണ്ട്. അത് നമ്മുടെ ആളുടെ എണ്ണം അനുസരിച്ചിട്ട് ഇൻഡു ഇത്ര തുക എന്നുണ്ട്. അത്രയും നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും, ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെ അവർ നമ്മൾക്ക് മെയിൽസും അല്ലെങ്കിൽ മറ്റുള്ളതായിട്ട് നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കത് എല്ലാ ഇൻഫർമേഷനും നമ്മുടെ ഈ കാനഡ വെബ്സൈറ്റിലുണ്ട്. ഈച്ച് ആൻഡ് എവറിഥിങ് നമുക്ക് അതിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ നമ്മൾക്ക് എക്സ്പ്രസ് എൻട്രിയിൽ ക്വാളിഫിക്കേഷൻ ആയി കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ ചെയ്യണം എന്നുള്ള അവർ നമ്മൾ അറിയിക്കും. പക്ഷെ ഞാൻ ആ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ആ പ്രൊഫൈലിന് ക്വാളിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലോ? അപ്പൊ ഇനി എന്താ ചെയ്യാൻ? ഞാൻ പ്രൊഫൈലിൽ ക്വാളിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്കത് നമ്മുടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് വെച്ചാൽ, ആദ്യം ഞാൻ ഒരു സ്റ്റുഡന്റ് ആണ്, ഞാൻ ഡിഗ്രി മാത്രമേ ഉള്ളൂ, ഞാൻ പി ജി എടുത്തു കഴിഞ്ഞാൽ പി ജി അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഐ എൽ ടിസിന്റെ സ്കോർ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതേ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ക്വാളിഫിക്കേഷന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് വേണ്ട ഈ വക ക്രെഡൻഷ്യൽസ് ഒക്കെ നമ്മൾ കൊടുക്കണം. അതിലിപ്പോ ജോബ് റെഫറൻസ്, പിന്നെ പൈസ വേണം ബാങ്കിൽ, പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, നമ്മുടെ ജോബ് എക്സ്പീരിയൻസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, പോലീസ് വെരിഫിക്കേഷൻ, അതേപോലെ തന്നെ മെഡിക്കൽ ചെക്കപ്പ്, നമ്മളുടെ സാമ്പത്തിക ശേഷി തെളിയിക്കുന്ന ബാങ്കിൽ നിന്നുള്ള രേഖകൾ, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്തോരം പൈസ വേണം ബാങ്കിൽ അപ്പൊ പോകുന്നതിന് മുമ്പ്? കാനഡ പറയുന്നത് ഒരാൾക്ക് ആണെങ്കിൽ ഒരു $13,500, അതേപോലെ രണ്ടുപേരാണെങ്കിൽ ഏകദേശം $17,000. അങ്ങനെ ആളുടെ എണ്ണം അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അപ്പൊ എത്ര നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്? ഒരു $28,000 വേണ്ടി വന്നു. ഞാനപ്പോ അതിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് ആയിട്ട് അക്കൗണ്ടിൽ കാണിച്ചു. ഓക്കെ. ഇൻവൈറ്റ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ പോയിട്ട് ജോലി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാം, താമസിക്കാം, അതിനുള്ള ഒരു അനുവാദം. പക്ഷെ താമസിക്കാനുള്ള സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാം. ബാക്കിയല്ല, അതിനാണ് അവർ ഈ പൈസ നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ഉറപ്പാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ വന്നു കഴിഞ്ഞുമ്പോൾ നമ്മളും കുടുംബവും പെരുവഴിയിൽ ആവരുത്, പട്ടിണി കിടക്കരുത്, അങ്ങനത്തെ കാര്യങ്ങൾ ഉറപ്പാക്കാനുള്ള കാര്യമാണത്. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് എങ്ങനെയാ സ്വന്തം വീട് മേടിക്കുകയാണോ ചെയ്തത്? അതോ ചെന്ന ആദ്യം തന്നെ നമ്മള് ഇപ്പറഞ്ഞുള്ള സുഹൃത്തുക്കളുടെ ഒക്കെ സഹായത്താൽ ഒരു റെന്റഡ് അക്കോമഡേഷൻ റെഡിയാക്കി. റെന്റ് അന്ന് 2,200. അത് നമുക്ക് പല ഓപ്ഷൻ ഉണ്ട്. നമ്മള് ഞാനിപ്പോ ഒരു 5 പേരുള്ള കുടുംബമായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി സൗകര്യമുള്ള വീട് നോക്കി. പക്ഷേ ഇത്രയും പൈസ ഒന്നും ഇല്ലാത്ത ഒരാള് ഒരു ബാച്ചിലർ സ്റ്റാറ്റസിലെ ഒരാള് പോവുകയാണെങ്കിൽ അവർക്ക് റൂം ഒക്കെ കിട്ടും. ₹18 അപ്പൊ ഗൾഫിലൊക്കെ കൊടുക്കുന്ന പോലത്തെ പൈസ കൊടുത്തു. അപ്പോ നമ്മൾ ഇത്രയും വന്നത് എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പ്രസ് എൻട്രി ആ സൈറ്റിൽ പോയിട്ട്, ഐ ആർ സി സിയുടെ സൈറ്റിൽ പോയിട്ട് അപേക്ഷിക്കുക, ഇ സി എ ഫിനിഷ് ചെയ്യുക, ഐ എൽ ടി എസ് ഫിനിഷ് ചെയ്യുക, ദെൻ ആ ഒരു സൈറ്റിൽ കയറിയിട്ട് നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കുക. പ്രൊഫൈലിൽ നമ്മൾക്ക് കറക്റ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എക്സ്പ്രസ് എൻട്രിക്കുള്ള ഇൻവിറ്റേഷൻ കിട്ടും. ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള വിവരങ്ങളെല്ലാം ശരിയാണെന്ന് പ്രൂവ് ചെയ്യുക. പ്രൂവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ കാര്യങ്ങളൊക്കെ ആ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് ഇമെയിലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതിനൊക്കെ ആൻസർ ചെയ്യുക. സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഒരാളാണ് പോകുന്നതെങ്കിൽ 6,00,000 രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കുക. പിന്നെ ഈ വീഡിയോ കാണുന്നവർ ചിന്തിക്കും, മോനുവിന്റെ കയ്യിൽ പൈസ ഉണ്ട്, ഫാമിലി ആയിട്ട് പോയി, അഞ്ചാൾ പോയി, അങ്ങനെ താമസിച്ച് അങ്ങനെയുള്ളവർക്കെ പറ്റൂ. അങ്ങനെയല്ല, ചെറുപ്പക്കാർക്ക് ബാച്ചിലേഴ്സ് ആയിട്ട് നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ വിസിറ്റിംഗ് വിസയ്ക്ക് പോകുന്നത് പോലെ പോവാം. ആകുള്ളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ ആർക്ക് വേണമെങ്കിലും വിസിറ്റിംഗ് വിസ എടുത്ത് പോവാം. പക്ഷെ ആ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കാൻ കാനഡയിലൊക്കെ ഇതുപോലുള്ള നിയമങ്ങളുണ്ട്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് പേടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇപ്പം ഞാൻ പോകുന്നത് ഒരു ഐ ടി എഞ്ചിനീയർ ജോബ് തസ്തികയിൽക്കാണെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് എന്തായാലും അവിടെ ചെന്ന് അപേക്ഷിക്കണമല്ലോ. ഇവിടത്തെ പോലെ തോന്നിയ പോലെ പറ്റില്ലല്ലോ. കറക്റ്റ്. അപ്പൊ അത്രയും സമയം ജോലി കിട്ടാനുള്ള ആ സമയം വരെ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യും? നമ്മളൊരു ആ ട്രാൻസിഷൻ പീരീഡിൽ നമുക്ക് ഒരുപാട് സർവൈവൽ ജോബുകൾ അവൈലബിൾ ആണ്. നമുക്ക് വെയർ ഹൗസുകളിലോ റെസ്റ്റോറൻസിലോ സൂപ്പർ മാർക്കറ്റുകൾ ഇതിലൊക്കെ ശമ്പളം കിട്ടും. കാനഡയിൽ ഓരോ പ്രൊവിൻസുകളിലും ഓരോ മിനിമം വേജസ് ഉണ്ട്. ഇപ്പൊ ഞാനുള്ളത് ഒണ്ടാരിയോയിലാണ്. ഒണ്ടാരിയോയിൽ $16 ആണ്.
പെർ അവർ. അവിടെ വളരെ തൊഴിൽ നിയമങ്ങൾ, ശക്തമായിട്ടുള്ള തൊഴിൽ നിയമങ്ങൾ ഉള്ളതാണ്. ആ 8 മണിക്കൂറായിരിക്കും ഷിഫ്റ്റ്. അതിലും മേളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ കമ്പനികൾ അഡീഷണൽ ടൈം നിർത്തിക്കില്ല, കാരണം ഭയങ്കര ചാർജ് കൊടുക്കും. അപ്പൊ 40 മണിക്കൂർ ഒരാഴ്ച വർക്ക് ചെയ്യുകയാണെങ്കിൽ $4×15 $600 കിട്ടി. അപ്പൊ 6×4 = 24 $2,500. പിന്നെ വേറെ പണിക്ക് പോകുന്നുണ്ട്. അല്ല, ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഈ $2,400 ടാക്സ് പോകും. 10% പോലെ 35% വരെ പോകും. പി എഫും ഇതൊക്കെ പിടിക്കുന്ന പോലത്തുള്ള സംഭവങ്ങൾ അവർ, ചെറിയ ഡിഡക്ഷൻസ് അതിൽ നിന്നുണ്ടാവും. അത് കഴിഞ്ഞാലും ഒരു 1,500 അത്രയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടും. അതിലിപ്പോൾ ഒരു ബാച്ചിലർ ആണെങ്കിൽ $300 അക്കോമഡേഷൻ 400 കൊടുത്തു കഴിഞ്ഞാലും ബാക്കി ഒരു 1,000 രൂപ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ഈ 1,000 രൂപ കൊണ്ട് നമ്മൾക്ക് അവിടെ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുഡ് കഴിക്കാനും 3.5 ഫുഡ് കഴിക്കണ്ട, എത്ര രൂപ എക്സ്പെൻസ് വരും? ഹോട്ടലിൽ പോയി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആണ് ഹോട്ടൽ. നമ്മൾ സ്വന്തം കുക്ക് ചെയ്ത് കഴിക്കുക. നമ്മൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് വരെ നമ്മൾക്ക് സർവൈവ് ചെയ്തു പോകാൻ ഈ ജോലികൾ നമ്മളെ സഹായിക്കും അല്ലേ. അപ്പൊ ഐ ടി ജോബൊക്കെ കിട്ടുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സാലറി എത്രയൊക്കെ പ്രതീക്ഷ? ഒരു 80,000 തൊട്ട് ഒരു 180,000 വരെ ഉള്ള 5-6 ലക്ഷം രൂപ ഒരു മാസം കിട്ടും. മതി, 3 ലക്ഷം ചെലവായാലും ബാക്കി 3 ലക്ഷം. അത് ഈ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഒരാൾക്ക് $10,000 സാലറി ഉണ്ടെങ്കിൽ അയാൾക്ക് കയ്യിൽ കിട്ടുന്ന ചിലപ്പോൾ 5,000, 5,600, 6,000 ഒക്കെ ആയിരിക്കും അയാൾക്ക് കയ്യിൽ. ഇത്രയും ടാക്സ് നമ്മൾ ഗവൺമെന്റിന് അടച്ചുകൊണ്ട് നമുക്ക് എന്താ ബെനിഫിറ്റ്? ചൈൽഡ് ബെനിഫിറ്റ് ഉണ്ട്. ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകത്തിൽ താഴെയുള്ള എല്ലാവർക്കും ഗവൺമെന്റ് പെർ ചിൽഡ്രൻ നമുക്ക് ഒരു നിശ്ചിത എമൗണ്ട് ഗവൺമെന്റ് കൊടുക്കും. അപ്പൊ നിങ്ങൾ ഈ പി ആർ എടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ജോലിയൊന്നുമില്ല ആ സമയത്ത്? ആ സമയത്ത് നമുക്ക് കിട്ടും. അത് നമുക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ് എനിക്ക് കിട്ടിയിരുന്നു. ആരോഗ്യം, അതെ, നമുക്ക് മെഡിക്കൽ നമുക്ക് ഡയഗ്നോസിസോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണേനൊന്നും ചിലവില്ല, അത് ഫ്രീ ആണ്. എഡ്യൂക്കേഷൻ ഒരു 12-ാം തരം വരെ ഫ്രീ ആണ്. ബസ് വരെ ഫ്രീ ആണ്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസേബിൾഡ് ആയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇൻഷുറൻസ്. ഇപ്പൊ എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ ആ സാലറിയുടെ 60% അതെ അല്ലേ, 60-70% മറ്റോ നമുക്ക് കിട്ടും. നമ്മുടെ നാട്ടിൽ പണിയെടുക്കാൻ പറ്റേണ്ട പിറ്റേ ദിവസം കമ്പനി പിരിച്ചിടും, യാതൊന്നും ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ നാടും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ നാട് വിട്ടു പോകുമ്പോൾ നമ്മുടെ വേരുകൾ ഇല്ലാണ്ടാകുന്നു, കുട്ടികൾ വേറെ സംസ്കാരത്തിൽ വളരുന്നു, നമ്മൾ ഇത്രയും കാലം ജീവിച്ചു വന്ന രീതികൾ മാറുന്നു, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കാനഡയിൽ ഇന്ത്യ പോലെ തന്നെ ഒരു ബഹുസ്വര സമൂഹമാണ്. ഒരുപാട് ഡൈവേഴ്സിറ്റി, പല രാജ്യങ്ങളിലുള്ള പല വംശങ്ങളിലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരുമായിട്ട് പല സംസ്കാരങ്ങളായിട്ട് ഇടപഴകി ജീവിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നില്ലാത്തൊരു നല്ലൊരു പോസിറ്റീവ് കാര്യം, എല്ലാ പബ്ലിക് സ്കൂളുകളിലും ഓരോ മതങ്ങളെ പരിചയപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. എന്ത് വസ്ത്രം ധരിച്ചാലും എന്ത് ആരും, അതെ അതെ, ബീഫ് കഴിക്കാം, പോർക്ക് കഴിക്കാം, അങ്ങനത്തെ സംഭവങ്ങളിലെല്ലാം വളരെ ലിബറൽ ആയിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ മാത്രമല്ല, ഒരു മനുഷ്യന് ഭക്ഷണം, വേഷം, വസ്ത്രം, പ്രേമിക്കാനുള്ള സ്വാതന്ത്ര്യം, ട്രാൻസ് ആയിക്കോട്ടെ, LGBTQ എന്തായിക്കോട്ടെ, ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അതോടൊപ്പം സമൂഹത്തിൽ പരസ്പരം ഇടപഴകുമ്പോഴുള്ള സുരക്ഷിതത്വം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചയും വിളിയും ബഹളങ്ങളില്ലാതെ തിരക്ക് പിടിച്ച് ഓടേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ ഗവൺമെൻറ് നോക്കും, നമ്മൾ പരിപൂർണ്ണ സുരക്ഷിതരാണെന്നുള്ളൊരു ബോധം ജനങ്ങൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ സുരക്ഷിതത്വ ബോധത്തിൽ നിന്ന് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് 3 അടക്കമുള്ള ആളുകൾ നാടുവിട്ടു പോകുന്നത്. നമ്മുടെ നാട്ടിൽ അതുപോലുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും പോവില്ല. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയക്കാർ മതത്തിൻ്റെയും മറ്റും പേര് പറഞ്ഞ് നമ്മളെ സ്ഥിരം തല്ലുപിടിപ്പിക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയക്കാർ കൂട്ടത്തോടെ ചത്തുപോകുന്നില്ലല്ലോ, അവരുടെ തലമുറ ഇനിയും ഉണ്ടാകും. അത്രയും കാലം നമ്മൾക്ക് ആ രീതിയിലോട്ട് എത്താൻ പറ്റില്ല. കുറച്ച് റോഡുകളും പാലങ്ങളും വരുന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതുവരെ ഈ ഇമിഗ്രേഷൻ പലായനം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പത്തിലാക്കാൻ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഇത്രയും നേരം വീഡിയോ കണ്ടതിൽ സന്തോഷം. സോ ഐ വിഷ് യു ഗുഡ് ലക്ക്. ബിസിനസ് ഒക്കെ തുടങ്ങിയില്ലേ അവിടെ? ചെറുതായിട്ട്, ഞങ്ങൾ റിയൽ എസ്റ്റേറ്റിലാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റിയൽറ്റർ ആയിട്ട് രജിസ്റ്റർ ചെയ്തു. ഓക്കെ, അടുത്ത കൊല്ലം എനിക്കും ഒരു വിസ ഒപ്പിച്ചു തരണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്.